നമസ്കാരം, തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. തേജസ് ന്യൂസ് എന്നുള്ളത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് ഒരു അഭിമുഖം നൽകുകയുണ്ടായി. അഭിമുഖത്തിൽ ഒരു വിവാദ പരാമർശം നടത്തി. മലപ്പുറം ജില്ലയെ കള്ളക്കടത്തിന്റെയും ഹവാല ഇടപാടുകളുടെയും കേന്ദ്രമാക്കി മാറ്റി. എന്നാൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും മറ്റ് വിവിധ സാമുദായിക സംഘടനകളും വിഷയമേറ്റെടുത്തപ്പോൾ ദ ഹിന്ദു മാപ്പുമായി രംഗത്തെത്തി. എന്നാൽ ദ ഹിന്ദു ഒരു കുരുക്കുകൂടി പറഞ്ഞു വെച്ചു. കൈസൻ എന്ന PR ഏജൻസി പറഞ്ഞിട്ടാണ് ഞങ്ങൾ അത്തരത്തിലൊരു ഭാഗം ഇതിൽ ഉൾപ്പെടുത്തിയതെന്ന്. എന്നാൽ ഒടുവിൽ കൈസനും കൈയൊഴിഞ്ഞു. ഞങ്ങൾക്ക് ഈ അഭിമുഖവുമായി ഒരു ബന്ധമില്ലെന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ മുഖ്യൻ മാത്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതായത് ഈ PR ഏജൻസിയെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ പരാമർശങ്ങളും ഒടുക്കം ബാധിക്കുന്നത് മലപ്പുറം ജില്ലയെയാണ്, അവിടുത്തെ സാധാരണ ജനങ്ങളെയാണ്. അതുമാത്രമല്ല, സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ഒന്നടങ്കമാണ്. ചോദിച്ചറിയാം ഇന്നാട്ടിലെ ജനങ്ങളോട് തന്നെ. മുക്യമന്ത്രി അങ്ങനെ പറഞ്ഞേക്കുന്ന വിചാരിച്ചിട്ട് നമ്മൾ ബാധിക്കണല്ല, പക്ഷെ വളരെ മോശമായിട്ടുള്ള പരാമർശമായി പോയി ചെയ്തത്. പക്ഷെ എങ്കിൽ പോലും നമ്മളത് ബാധിക്കില്ല, കാരണം നമ്മളത് പുച്ഛഭാവത്തോടെ തന്നെ തള്ളുള്ളൂ. അങ്ങേരുടെ ആ പ്രസ്താവനയെ കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ, അതിൻ്റെ വ്യക്തികൾ, ചിലപ്പോൾ അതിൽ ചില ആളുകളുണ്ടായിരിക്കാം, എല്ലാവരും അതേമാതിരി അഭിമുഖിക്കാൻ പറ്റില്ലല്ലേ. ഏതെങ്കിലും ഒരു വ്യക്തികൾ സ്വർണം കടത്തുന്നുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്യേണ്ടി ചോദിച്ചാൽ മലപ്പുറം ജില്ലേനെ മൊത്തം എങ്ങനെ മുഖ്യമന്ത്രി എങ്ങനെ പറയാം? മുഖ്യമന്ത്രി എന്നെല്ലാം പറഞ്ഞതിനോട് അത്രയൊരു യോജിപ്പില്ല. എങ്കിലും ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ്, അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്തർത്ഥത്തിലാണ് സംസാരിച്ചതെന്ന് വ്യക്തമല്ല. പിന്നെ ഇത് മലപ്പുറം ജില്ലയിലെ ഒരു എയർപോർട്ട് ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ കേസുകൾ കൂടുതലേ. അപ്പോൾ അത് മുഴുവനും പിടിക്കുന്നവർ പിന്നെ മലപ്പുറം ജില്ലക്കാർ മാത്രമല്ല, കാസർഗോഡുണ്ട്, കണ്ണൂർക്കാരുണ്ട്. അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് പുറത്ത് വെച്ച് പിടിക്കുമ്പോൾ പിന്നെ കുണ്ടോട്ടി സ്റ്റേഷനിലുള്ള കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കേസ് കൂടുതൽ ഇവിടെ നിന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ മലപ്പുറം ജില്ലക്കാർ മുഴുവൻ സ്വർണ്ണം കടത്തിയതല്ല. മലപ്പുറം ജില്ലയിലെ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടെന്നുള്ള ഒരു അഭിപ്രായം നമുക്കുകളൊക്കെ മനസ്സ് വളരെ വേദനിച്ച്. പക്ഷെ അവരങ്ങനെ പറയാൻ പാടി ചേരുന്നത് അത് തെറ്റിതിരുത്തും. മൂപ്പര് മൂപ്പര് അങ്ങനത്തെ കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ, തെറ്റിതിരുത്തും എന്നാണ് ഞങ്ങൾ വിശ്വാസം. മലപ്പുറത്ത് മാത്രമല്ല, എല്ലാ ജില്ലകളിലും ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് മലപ്പുറത്തിട്ട് പറഞ്ഞതിൽ അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. അപ്പം പറയുവാണെങ്കിൽ എല്ലാ ജില്ലകളെ പറ്റി പറയണം. എനിക്ക് ഇതിപ്പോൾ രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിൽ അതും പറയും അതിനപ്പുറയും പറയും. ഇത് രാഷ്ട്രീയമാണ്, പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യം മുഖ്യമന്ത്രിക്കില്ല. അല്ല പറഞ്ഞു, അത് വിഷമാണ്. അത് മുഖ്യമന്ത്രി ചിന്തിച്ച് പറഞ്ഞാൽ മതി. എൻ്റെ അറിവിൽ അങ്ങനത്തെ യാതൊരു വിധ പരാമർശങ്ങളോട് യോജിക്കാൻ തക്കതായിട്ടുള്ള റീസൺസോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇടപാടുകളോ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പരാമർശത്തിനോട് എനിക്ക് യോജിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. വളരെ മോശമായിട്ട് തന്നെ കാണുന്നുള്ളൂ. കാരണം ആ പ്രസ്താവന മലപ്പുറം ജില്ലേനെ ടാർഗറ്റ് ചെയ്താന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നോക്കുന്ന, അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം കേൾക്കുന്നത് നമുക്ക് പൊതുവേ വിഷമകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ യോജിച്ച് പറയുകയല്ല, പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. മുഖ്യമന്ത്രി ഇന്നലെ ദ ഹിന്ദു പത്രത്തിൽ കൊടുത്തത് എല്ലാം വളരെ തെറ്റാണ്, തെറ്റായ അഭിപ്രായമാണ്. പരാമർശം തികച്ചും നിർഭാഗ്യപരമായിട്ട് നമ്മൾ മലപ്പുറം ജില്ലക്കാർ കാണുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അൻവറും പിണറായിയും തമ്മിലൊരു വിഷയമാണ്. ഈ വിഷയം മലപ്പുറം ജില്ലക്കാരെ ഒരു തീവ്രവാദിയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളൊരു നിലപാടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് സ്വപ്ന സുരേഷ് അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. അവർ കുറേ കുറേ സ്വർണ്ണമൊക്കെ കള്ളക്കടത്തൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഇതിനു വേണ്ടിയെന്ന് പിണറായി വിജയൻ പറയണ്ടേ? പറയേണ്ട ബാധ്യത പിണറായി വിജയൻ ഉണ്ട്. എന്നിട്ട് വേണം മലപ്പുറം ജില്ലക്കാരെ കുറിച്ച് പറയാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ അടുത്ത നിയമസഭ ഇലക്ഷനിൽ ശരിക്കും പ്രതികരിക്കും ജനങ്ങൾ. ഇത് അത് അവർക്ക് തന്നെ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ്. അത് മനസ്സിലാക്കിയാൽ ഇന്ന് കമ്മ്യൂണിസ്റ്റോട് നിലനിൽക്കും, അല്ലെങ്കിൽ ഇവിടെ ഉള്ള സഹാക്കന്മാരും തന്നെ ഇവിടുന്ന് കമ്മ്യൂണിസ്റ്റിൽ നിന്ന് പൊഴിഞ്ഞു പോകും. അതാണ് എൻ്റെ സത്യം. പിണറായി വിജയനും അവൻ്റെ ശംഖുപരിവാർ ഫാസിസ്റ്റ് ശക്തികളുടെ കളികൾ കേരളത്തിൽ വിലപ്പോവില്ല, വടക്കേന്ത്യയിൽ വിലപ്പോവും. കാരണം അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് അവിടുത്തെ. കാരണം വിദ്യാഭ്യാസമില്ല, കാര്യമായിട്ട് പത്രമാധ്യമങ്ങളൊന്നും നോക്കാറില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം നോളജുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇത് മുഖ്യമന്ത്രി ഇപ്പോൾ എന്ത് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് ന്യൂസ് കേൾക്കുന്നതല്ലേ? മുഖ്യമന്ത്രി പറയും, പിന്നെ പറയാമെന്ന് അറിയും, പിന്നെ പറയില്ല. അത് തന്നെ, വേറെ ഒന്നുമില്ല. നമുക്ക് മുമ്പ് ചെയ്തൊന്നും ഇപ്പോൾ നമ്മൾ പാർട്ടിക്കാരനാണ്, പക്ഷെ ഇപ്പോൾ പറഞ്ഞൊന്നും ശരിയല്ല. അത് തന്നെ, വേറെ പേര് വേറെ കൂടുതലൊന്നും പറയാനില്ല. മുഖ്യമന്ത്രി പറഞ്ഞതിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമാണ്, യഥാർത്ഥ രാഷ്ട്രീയമാണ് അയാൾ പറഞ്ഞത്. കാരണം അയാൾ യഥാർത്ഥ രാഷ്ട്രീയക്കാരനാണ്.
കാരണം അയാളെ കീഴിൽ വർക്ക് ചെയ്യുന്ന എം എൽ എമാരൊക്കെ ഇതിൽ മുമ്പ് പ്രതിയാണ്. അവന് ജില്ലയിലെ പോലത്തെ ആൾക്കാരൊക്കെ മുമ്പേ ഉണ്ടായിട്ടുണ്ടല്ലോ സ്വർണ്ണക്കടത്തൊക്കെ. അവർ തന്നെയാണ് അതിനൊന്നും ഉണ്ടാകാത്ത മുഖ്യമന്ത്രി. ഇപ്പം മാത്രം എന്താ അങ്ങനെ പറയാൻ കാരണം? തികച്ചും രാഷ്ട്രീയമാണ്. അതെ, മുഖ്യമന്ത്രി അങ്ങനെ സംസാരിക്കാൻ പാടില്ല ഒരിക്കലും. അവിടെ ഇവിടെ മലപ്പുറം ജില്ലയിൽ കൂടുതലും മുസ്ലിംസാണ്. ആ മുസ്ലിംസിൻ്റെ പേര് വർഗീയത അടക്കി വിട്ട് ആർ എസ് എസിന് അടിയറ വെച്ച് കൊടുക്കുന്ന പരിപാടിയാണ് മുസ്ലിംസിൻ്റെ മുഖ്യമന്ത്രിയുടെ പരിപാടി. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെല്ലാവരും ഭയങ്കര എതിർപ്പുണ്ട് ആ വിജയത്തിൽ. ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ല, അതാണ് മുഖ്യമന്ത്രിയുടെ ജില്ല, അവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് ഇറങ്ങുന്നത്. അവരാണ് സ്വർണ്ണക്കടത്ത് ഏറ്റവും കൂടുതൽ നടത്തുന്നത്. പക്ഷെ മലപ്പുറം ജില്ലയിലായതുകൊണ്ട് അത് മലപ്പുറം ജില്ലക്കാരാക്കി അടിച്ചേൽപ്പിക്കുന്നതിൽ നമുക്കൊക്കെ വളരെ പ്രതിഷേധമുണ്ട്. അത് തിരുത്തണം. അല്ലേ, ഇപ്പം നല്ല മുഖ്യമന്ത്രിൻ്റെ വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നതും അത് തന്നെയാണ്. കാരണം വെച്ചാൽ പിന്നെ ഇവിടെ ഇപ്പം അങ്ങനെ ഒരു അവാലപ്പണം ഇറങ്ങിയ ഒരു തീവ്രവാദവും മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു വർഗീയ അജണ്ടകൾക്കും തകർക്കാനാവാത്തതാണ് മലപ്പുറം ജില്ലയിലെ മാനവികൈക്യം. ഒരു വേള അത് തകരാതിരിക്കട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കുന്നു. നന്ദി മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക്. ഞാൻ ശ്രീവിദ്യ കാലടി, കൂടെ മുഹമ്മദ് റയീസ്, തേജസ് ന്യൂസ്. Thank you.